ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് പൗഡറാണ്. സ്കിന്നിന് നല്ല കളർ വയ്ക്കാനായിട്ട് നല്ലൊരു പൗഡറാണിത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഫേസ് ആൻഡ് ബോഡി വാഷ് ആയിട്ടും ഫേസ് ആൻഡ് ബോഡി പാക്ക് ആയിട്ടും പിന്നെ ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവശ്യമുള്ളത് കടലമാവാണ്. അപ്പോൾ കടലമാവിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ അരി ഒന്ന് കഴുകിയിട്ട് ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിയായാലും യൂസ് ചെയ്യാം. അരിപ്പൊടി ഒരു നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആണ്, ആൻറ്റി ഏജിങ് കൂടിയാണ്. നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻ്റ് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാണ്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഓറഞ്ചസൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് അതിൻ്റെ പീൽസ് മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. തണലത്ത് വെച്ച് തന്നെ ഉണക്കണം. കാരണം എന്താ വെച്ചാൽ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഗുഡ്നെസ്സും വൈറ്റമിൻ സി കണ്ടൻ്റൊക്കെ നഷ്ടപ്പെട്ട് പോകും. എന്നിട്ട് ഈ ഉണങ്ങിയതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. സ്കിൻ ലൈറ്റനിങ്ങിന് വളരെ നല്ലതാണ് ഓറഞ്ച് പീൽ പൗഡർ. കാരണം ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഫോർത്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ബീറ്റ്റൂട്ട് പൗഡർ. ബീറ്റ്റൂട്ട് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ബീറ്റ്റൂട്ടിൻ്റെ പുറത്തത്തെ ആ അതൊക്കെ ചീവിക്കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചിപ്സിന് അരിയത്തില്ല, അതേപോലെ നേർമയിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ബീറ്റ്റൂട്ടിലും ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും സ്കിന്നിന് നല്ല കളർ കിട്ടാനും ഒരു പിങ്കിഷ് ഗ്ലോ കിട്ടാനും ഒക്കെ ബീറ്റ്റൂട്ട് പൗഡർ വളരെ നല്ലതാണ്. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് പെറ്റൽ പൗഡർ. റോസ് പെറ്റൽ പൗഡറിന് അമേസിങ് സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുണ്ടാവുന്ന റോസസിൻ്റെ ഇതളുകളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് തണലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലൊരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് കൂടിയാണ് റോസ് പെറ്റൽ പൗഡർ. നമ്മുടെ സ്കിന്നിനെ ഒന്ന് കൂളാക്കാനായിട്ടും സ്കിന്നെ മോയ്സ്ചർ ആക്കി വെക്കാനായിട്ടും എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ റോസ് പെറ്റൽ പൗഡർ ഹെൽപ്പ് ചെയ്യും. സ്കിന്ന് കളർ കിട്ടാനായിട്ടും പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ റോസ് പെറ്റൽ പൗഡർ വളരെ നല്ലതാണ്. നമ്മൾക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു 100 ഗ്രാം ആണ് കടലമാവ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും 2 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ ഇനി ഇത് നനവ് തട്ടാതെ നോക്കണം. നനവുള്ള കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വന്നിട്ട് ഇത് കേടായി പോകും. അല്ലാന്നാണെങ്കിൽ ഇത് ഒരുപാട് നാൾ ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫേസ് വാഷായിട്ടും ബോഡി വാഷായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വെറുതെ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഫോമിലാക്കി സോപ്പിന് പകരം യൂസ് ചെയ്യാം. ഇൻ കേസ് ഫേസ് പാക്ക് അല്ലെങ്കിൽ ബോഡി പാക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നുകാർ ടൊമാറ്റോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ ഇത് മിക്സ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മിൽക്കിൽ അല്ലെങ്കിൽ കേർഡിൽ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും നമ്മൾ കൈ പതിയെ നനച്ചതിന് ശേഷം ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡെഡ് സ്കിൻ സെൽസ്, ഇതെല്ലാം മാറി സ്കിൻ നല്ല ഗ്ലോവിങ്, നല്ല ഒരു സോഫ്റ്റൊക്കെ ആവും. ഈ ഒരു പൗഡർ പ്രീ ബ്രൈഡൽ സ്കിൻ കെയറിന് വളരെ നല്ലതാണ്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒപ്പം ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമുള്ള ആൾക്കാർ അതിൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ബെൽ ബട്ടൺ ഒന്ന് ആക്റ്റീവാണോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്തേക്കുക. കാരണം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനല്ല നിങ്ങളുടെ ഏത് ഫേവററ്റ് യൂട്യൂബർ ആണെങ്കിലും അവർ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പിന്നെ ഇതൊക്കെ ടോട്ടലി ഫ്രീ ആണ്, സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കണം ഒക്കെ. അപ്പോൾ അതൊന്നും ഓർത്താരും പേടിക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്യൂട്ടിഫുൾ.